മിശിഹായിൽ സ്നേഹനിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ നോമ്പിൻ്റെ ആ ചൈതന്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളും മനുഷ്യരുടെ പ്രതീക്ഷയും സഫലമാക്കുന്ന വിശ്വാസമാണ് മംഗളവാർത്താകാലം നമുക്ക് നൽകുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ച് ഒരറിയിപ്പ് നൽകുകയാണ്. യോഹന്നാൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കർത്താവിൻ്റെ കൃപ എന്നാണ്. യാഹ്വേ ഹനാൻ എന്ന പദങ്ങളിൽ നിന്നാണ് യോഹന്നാൻ എന്ന വാക്ക് കടന്നു വന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ രണ്ട് നിർദ്ദേശങ്ങൾ നമുക്ക് നൽകുകയാണ്. ഒന്ന്, വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കണമെന്ന് അവിടുന്ന് ഓർപ്പിക്കുകയാണ്. അതെ, സക്കറിയ പോലെ എലിസബത്തിനെ പോലെ നമ്മൾ പ്രാർത്ഥിച്ച് കാത്തിരിക്കണം. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അവിടെ നിന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. വിശ്വാസത്തോടുകൂടെ സ്ഥിരതയോടുകൂടെ പ്രാർത്ഥിക്കുക. രണ്ടാമതായിട്ട്, രക്ഷകനെ സ്വീകരിക്കുവാനായിട്ട് എല്ലാവരുമായിട്ട് രമ്യതപ്പെടുവാൻ അവിടെ നിന്ന് ഓർപ്പിക്കുകയാണ്. ആരോടെല്ലാമാണ് നമ്മൾ രമ്യതപ്പെടേണ്ടത്? ഒന്ന്, ദൈവവുമായിട്ട് രമ്യതപ്പെടണം, സഹോദരനുമായി രമ്യതപ്പെടണം, സൃഷ്ടപ്രപഞ്ചവുമായി രമ്യതപ്പെടണം, അവസാനമായിട്ട് തന്നോട് തന്നെ രമ്യതപ്പെടണമെന്നാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ നോമ്പുകാലം നമുക്ക് ആ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ടും രക്ഷകനെ സ്വീകരിക്കുവാൻ എല്ലാവരുമായിട്ട് രമ്യതപ്പെട്ടുകൊണ്ടും നമുക്ക് ക്രിസ്തുമസിനായിട്ട്, ക്രിസ്തുവിൻ്റെ പിറവിക്കായിട്ട് നമുക്കൊരുങ്ങാം. അതിനായി എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കും.